മിസ്റ്റർ രാമേന്ദ്രൻ സാർ ഒന്നിങ്ങോട്ട് വരും. വളരെ സീരിയസ് ആയ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കാൻ പോകുന്നു. പറയൂ സാർ. നിഷ സീ ഫുഡ്സ് ആൻഡ് എക്സ്പോർട്സിന്റെ ഓണർ ഉർമീസ് തമ്പാൻ എന്റെ അയൽവാസിയാണ്. അയാളുടെ മകളെ ആരോ തട്ടിക്കൊണ്ടുപോയി. അവരെ പേടിച്ചിട്ട് അയാളൊന്നും പുറത്ത് പറയുന്നില്ല. നിങ്ങൾ അയാളെ ഒന്ന് വാച്ച് ചെയ്യണം. യെസ് സാർ. അയാൾ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു, ആരെ കാണുന്നു എന്നുള്ള വിവരം എനിക്ക് അപ്പ കിട്ടണം. നിങ്ങൾ അയാളുടെ പിന്നിലുണ്ടെന്നുള്ള വിവരം അയാൾ അറിയരുത്. ഓക്കെ സാർ. എന്താണ്? ഇന്ന് രാത്രി നിന്റെ വണ്ടി ഒന്ന് വേണം. അമ്മയും കൊണ്ട് തലമുറ പോവാനാ. ആ പിന്നെ നീ വരണമെന്നില്ല, വണ്ടി മാത്രം മതി. അണ്ണാ ഒരു കുഴപ്പമില്ലടേ, ഞാൻ പറയുന്ന പോലെ കേട്ടാ മതി. ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാം. ചെല്ലു റാണി. എന്താ ഇവിടെ? ഞാൻ റാണിയെ കാണാൻ തന്നെ വരികയായിരുന്നു. എന്തിന്? എന്ത് പെട്ടെന്ന് ആ കാര്യങ്ങളുടെ നൂലാമാല കഴിയുന്നത്? എനിക്ക് മിക്കവാറും പണം ശരിയാവുന്ന മട്ടുണ്ട്. അതെ, അപ്പോഴിനി ആ കല്യാണം നടത്താലോ? നടത്താം. നബീസുന്റെ കല്യാണം ഞാൻ വിചാരിച്ചാലും ഭംഗിയായി തന്നെ നടക്കും. ഭാഗ്യമുള്ളല്ലേ ആ കുട്ടി. നബീസുന് മാത്രമല്ല, ഉണ്ണിക്കുണ്ട് ഭാഗ്യം. ഒരുപക്ഷെ ഉണ്ണിയുടെ ഓപ്പറേഷനുള്ള പണവും എനിക്ക് തരാൻ പറ്റിയേക്കും. എന്താ, ഞാൻ തന്നെ വാങ്ങില്ലേ? അതല്ല, ഞാനത് എങ്ങനെ തിരിച്ചു തരാ? എനിക്ക് അത് തിരിച്ചു വേണ്ടെങ്കിലോ? അയ്യോ അത് പറ്റില്ല. എങ്കിൽ അതൊരു നീണ്ട കടമായി കൂട്ടിക്കോ. അങ്ങനെ കടം തിരികെ ചോദിച്ചോണ്ട് വല്ലപ്പോഴൊക്കെ എനിക്ക് റാണിയെ ഒന്നൊന്ന് കാണാമല്ലോ. ബാലകൃഷ്ണ ഇത്രയും പണം എവിടുന്ന? വേണ്ട, ഞാനിപ്പോ എന്തു പറഞ്ഞാലും നുണയെ പറയും. റാണിയോട് എനിക്ക് സത്യം മാത്രമേ പറയാളൂന്നുണ്ട്. അതുകൊണ്ട് എല്ലാം കഴിയട്ടെ. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ പണവുമായി ഞാൻ അവിടെ എത്തും. ഉണ്ണിയുടെ ഓപ്പറേഷന് വേണ്ടുന്ന എല്ലാ ഏർപ്പാടും ചെയ്തോളൂ. പിന്നെ ഞാൻ ഇത്രയും അടുപ്പം കാണിക്കുന്നത് ഇഷ്ടമാകുന്നില്ല എന്ന് മാത്രം പറയാതിരുന്നാ മതി. ടയറിനാലും പുതിയതിടണം, പെയിന്റ് ചെയ്യണം, എന്തൊക്കെ പണിയുണ്ടോ അതൊക്കെ ചെയ്യണം. മൊത്തത്തിൽ ഇവരെ നല്ല കണ്ടീഷനാക്കി കുട്ടപ്പനാക്കി റോട്ടിലിറക്കണം. എന്തോരും പറഞ്ഞേ പറ. താൻ തൊണ്ടി വെടി കൊണ്ട പന്നിയായി നിൽക്കണേ. ലോട്ടറി അടിച്ചോ സാറിന്? ലോട്ടറി നിന്റെ അപ്പൻ നമ്മുടെ വായനിലും എന്തൊക്കെ അറിയണ്ടേ? ഫോൺ വന്നോ? ലോട്ടറി അടിച്ചോ സാർ? ഇപ്പൊ ഒന്നുമില്ല ഇവിടെ, കാലത്തേനും ധർമ്മക്കാരും കഴിയുന്നുള്ളൂ. സാർ ഞാൻ പെയിന്റ് ചെയ്യാൻ വന്നാളാ. പെയിന്റ് ചെയ്യാൻ വന്നാളാ? അപ്പൊ തന്നോട് ഞാൻ ഉച്ചക്കല്ലേ വരാൻ പറഞ്ഞ. ബേ ഇതൊക്കെ ഒന്ന് വെള്ള പൂശണം, പിന്നെ പെയിന്റ് ചെയ്യാനുള്ളടത്തൊക്കെ പെയിന്റ് ചെയ്യണം. എന്തോരം വെച്ചത് പറഞ്ഞേ പറ. താൻ എന്താണോ ഒളിഞ്ഞു നോക്കണേ, ആണാണോ പെണ്ണാണോ എന്ന് അറിയാനാ? സാറേ ഇതിന്റെ ടയറില്ലല്ലോ, ഇതെങ്ങനെ കൊണ്ടുപോകും? കൊണ്ടുവേ, എവിടെ കൊണ്ടുപോണു? തനിക്ക് ഈ വണ്ടി ഇവിടെ ഇട്ട് തന്നെ കംപ്ലീറ്റ് പണി ചെയ്യാൻ പറ്റുമോ? ഇതെന്തത്? താൻ എന്റെ പിന്നാലെ കിടന്ന് നടക്കണേ. വീട് വൈറ്റ് വാഷ് ചെയ്യാൻ? തനിക്ക് ഈ വീട് ഇവിടെ ഇട്ട് തന്നെ കംപ്ലീറ്റ് വൈറ്റ് വാഷ് ചെയ്യാൻ പറ്റുമോ? നിൽക്കുന്ന വേണ്ടേ, ഞാൻ വേഷങ്ങളൊക്കെ നോക്കുക. എന്താ വേണ്ട ചെന്നു ചോദിച്ചാ പോരെ. എന്താ വേണ്ടേ? നമുക്ക് വേണ്ട മൂന്ന് കള്ളന്മാരെ വേഷം. മൂന്ന് കള്ളന്മാരെ വേഷം? ഞാൻ അഭിനയിച്ച നാടകത്തിനുള്ള മൂന്ന് കള്ളന്മാരെ വേഷം. ഇത് പറ്റുമോ? ഇതിങ്ങനെ കണ്ണി വെക്കണ കണ്ട, ഇത് കൊള്ളാം. ഇത് മൂന്നെണ്ണം കാണും. അപ്പൊ ഇത് മതി. ഇതൊന്നും വേണ്ടെന്നേ, ഇതൊരു മാതിരി കോമാളി വേഷം പോലെ. ഇത് മതിയെന്നേ, ഇത് മതി. ഇനി നമുക്ക് ഉറുമി സമ്മാനം ഒരു വേഷം കൊടുക്കണം. അയാൾക്ക് തന്നെ നമ്മള് വേഷം കൊടുക്കണേ. അയാൾ തുണിടുക്കണ്ടവരനെ. അയാൾക്കല്ലെന്നേ, ഇവനല്ലേ ഉറുമി സമ്മാനായിട്ട് പോകുന്നു. കൺഫ്യൂഷൻ കൺഫ്യൂഷൻ കൺഫ്യൂഷൻ. ഇടയ്ക്ക് എനിക്ക് മറവി വരും, അപ്പൊ നീ എന്നെ ഓർമ്മിപ്പിച്ചോളൂ. നമുക്കൊരു കാര്യം ചെയ്യാം, അക്ബർ ചക്രവർത്തിയുടെ വാളും പരിചയം കൂടി കൊടുത്താലോ? എന്താ ഈ രാജാ പാർട്ടി വേഷമൊക്കെ ഇട്ട് അവിടെ എങ്ങനെ പോകുന്നത്? അതൊന്നും ശരിയാവില്ല. എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. മറ്റത്? മറ്റത് ഏത്? ഞാൻ ഇവിടെ അഭിനയിച്ചിട്ടുള്ളത് അലക്സാണ്ടർ ചക്രവർത്തിയായിട്ട് സ്റ്റേജില് മൂന്ന് വർഷം മെൽസി ഇങ്ങനത്തെ ഡ്രസ് ഇട്ടിട്ട് പറ്റത്? പറ്റില്ല. പിന്നെ വാസ്കോഡിയാമ ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്നപ്പോ ഇങ്ങനെ വെറുതെ ഇവിടെ വന്നേ, അവിടെ പണിയില്ലാത്ത സമയത്ത്. അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ഒരു ഇത് ഉണ്ടായിരുന്നു. പറ്റില്ല. ചുമ്മാ അല്ല ഉർവശി തിയേറ്റേഴ്സ് അടച്ചു കൂട്ടിയത്. എന്താ അല്ലെ, മനുഷ്യന്മാരിടുന്ന വേഷമൊന്നും ഇല്ലേ? നീ ഇപ്പൊ ഉർവശി തിയേറ്റേഴ്സിനെ പറ്റി എന്താ പറഞ്ഞേ? ഞാനൊന്നും പറഞ്ഞില്ല. മതി 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 മതി, കളി മതി. നിനക്കിപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് കള്ളന്റെ വേഷമൊന്നും വേണ്ട. നിന്നെ കണ്ടാ തന്നെ ഒരു കള്ളന്റെ ചായ ഉണ്ട് കേട്ടാ. നിനക്ക് ഞാൻ നല്ലൊരു കൂട്ട് തരാം. കൂട്ട അല്ല കോട്ട്. കോട്ട് ¶¶
സാറത് ഞാനാണ്. ഉർമി സ്തംഭാൻ ഇപ്പോ ബാങ്കിൽ 4 ലക്ഷം രൂപ വിഡ്രോ ചെയ്ത് പോയിട്ടുണ്ട്. എങ്ങോട്ടാ പോയത്? വീട്ടിലേക്കാണെന്നാ തോന്നുന്നത്. രാമേന്ദ്രൻ, നിങ്ങളൊരു കാര്യം ചെയ്യ, ഉർമീസിനെ ഉടനെ ഫോളോ ചെയ്യുക. അവൻ ആ പണം ആർക്ക് കൊടുക്കുന്നു അവരെ ഉടനെ അറസ്റ്റ് ചെയ്യുക. യെസ് സർ. ഞാൻ ഒന്ന് മുന്നോട്ട് പോയി തരാം. ഇന്നും കൂടി ഇവൻ ബാലകൃഷ്ണ, ഇവിടെ ആരുമില്ലേ? മഞ്ഞപ്പിശാചിനെ കാണാനില്ല. നിങ്ങളൊക്കെ ആരാണ്? ഞങ്ങളെ ഹംസക്കോയല്ലേ. അതെ, ഞങ്ങളൊക്കെ ബാലകൃഷ്ണന്റെ ഫ്രണ്ട്സാ. അതെ. അല്ല, നിങ്ങളെ മൂന്നാളിയും ഇരട്ട പറ്റതല്ലേ? അമ്മ പറ്റതാ. എന്തേ, തനിക്കിപ്പോ എന്താ അറിയണ്ടേ? അല്ല, മൂന്നാളും ഒരുപോലെ ഇരിക്കുന്നു. അവൻ ചോദിച്ചാ ഹംസക്കോയ വരുമെന്ന് ബാലകൃഷ്ണൻ ഞങ്ങളോട് പറഞ്ഞിരുന്നു. അതെ, കണ്ടടാ, പറഞ്ഞേൽപ്പിച്ചിട്ടാ പോയത്. എന്നിട്ട് അവനവിടെ പോയി പണം വാങ്ങിക്കാൻ ഹംസക്കോയ്ക്ക് തരാൻ 2 മണിക്കൂറിനുള്ളിൽ വരുമെന്ന് പറഞ്ഞു. അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഇവിടെ 2 മണിക്കൂറല്ല, 4 മണിക്കൂർ ഇരിക്കൂലോ ഒരു ഫ്രണ്ടിന് വേണ്ടി? എടാ വരടാ, ഇവിടെ വന്ന് കൂത്തിരിക്കല്ലാരും. ബാലകൃഷ്ണൻ കാശ് വാങ്ങിക്കാൻ പോയതാ. നമുക്ക് എന്തേ, ഫുൾ ക്യാഷ് ആയിട്ട് വായിരിക്കേ. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. ഇറങ്ങാൻ നിങ്ങൾ എന്താ വലിയ ചില്ലിത്തക്കിട്ട് പോകുള്ളൂ. ഇപ്പൊ എന്തിനാ കൊരങ്ങച്ചൻ ചിരിച്ചേ? ഞാൻ അവന്റെ മോന്ത കിട്ടുന്ന കൊടുത്തു വരട്ടെ. എനിക്ക് എനിക്ക് അയാളെ കണ്ടാ തന്നെ ഭയങ്കര ദേഷ്യേ. അയാളൊരു ഷർട്ടും കഴുത്തിലൊരു ടവലും. ഇതിലെ ഒരു ഉടുപ്പിന്റെ ഫാഷനെ ഇവിടെ തന്നെ ഇരിക്കണം, ഞങ്ങൾ ഉടനെ എത്തും. നിങ്ങൾ എത്തണ്ട, അവനെത്തിയാ മതി. ബാലകൃഷ്ണൻ താനും വീശാ പറഞ്ഞു പോണ്. അതൊക്കെ നല്ലോണം ഒട്ടി ചേച്ചിട്ട് പോ. അല്ല പറ്റിച്ചല്ലോ, നമ്മളെ ബാലകൃഷ്ണനല്ലേ. ബാലകൃഷ്ണ എടാ, നിങ്ങൾ ഓടണം. സ്പീഡ് ലോഡ് ചെയ്യൂ. നിക്കാവോ ബാലകൃഷ്ണ? നീ കാറിലല്ല ദീവണ്ടി പോലെ തന്നെ ഞാൻ പിടിക്കും. ആ നീ മനസ്സിലാക്കല്ലേ. എടാ, കാർ എന്റെ അടുത്ത് മാത്രല്ല, നമ്മളെ അടുത്തുണ്ട് കാറ്. വിടാ വിടി കാറ്, ടാക്സി എങ്ങനെ ടാക്സി വിടി. ഇവിടെ ഫുള്ളായോ? നിങ്ങൾ എപ്പുറം നോക്കി ലോക്കായോ? എന്ത് ഗതി കെട്ട സമയം. മകൾ തങ്ങളിൽ ജന്മ സമര മുഖങ്ങളിൽ കണ്ടു പൊരുതുമിതേ വിധം പണ്ടു മുതലിതു സാഹസം. കടിഞ്ഞാനില്ലാത്ത കുതിരകളെ പോലെ ഉടയോനില്ലാത്ത കളരികളിൽ കടിഞ്ഞാനില്ലാത്ത കുതിരകളെ പോലെ ഉടയോനില്ലാത്ത കളരികളിൽ പോരാടുന്നുവെറി നീരോടെന്നും ഇരുപേരും തോൽവി അറിയാതെ ഇന്നും പോരു തുടരുന്നു തങ്ങളിലിവർ തെല്ലും കാശി കളയാതെ. കളിക്കണം ഇത് കളിക്കണം, പടക്കടം ഒരു പടക്കടം. ഡം ബാലകൃഷ്ണ,
ഇത് ഏതാ ഈ സ്ഥലം? മിണ്ടരുത്. അങ്ങനെ ഒരു സ്ഥലം ഉണ്ടാ, ഞാൻ ആദ്യമായിട്ട് കേക്കണേ. എന്നിട്ട് ഈ ചോന്നിട്ട് ഓരോ ഉണ്ടകൾ കാണുന്നേ. വിഴുങ്ങാൻ വേണോ? എനിക്ക് വേണ്ട, നീ വരണം പോയി വീണിട്ട് വേടാ. കള്ളു കുടിച്ചാ വയറ്റി കിടക്കണം. എന്റെ അപ്പനെ കള്ളു കുടിച്ചത്. എന്റെ പൊന്ന് മത്തായിച്ചേട്ടാ, ഒന്നും ശബ്ദം ഉണ്ടാക്കാതിരി. ഇവിടെ നീ പിന്നെ ഉറുമീസ് പണവുമായിട്ട് വരും. എന്നെ വിളിക്കുക ബാലകൃഷ്ണ. പേര് വിളിക്കരുത് ബാലകൃഷ്ണ, പേര് വിളിക്കരുത്. തമ്മിൽ തമ്മിൽ അറിയരുത്. മിസ്റ്റർ ഉറുമീസ് തമ്പാൻ. പണം കൊണ്ടുവന്നിട്ടുണ്ടോ? പണം കൊണ്ടുവന്നിട്ടുണ്ടോ? മുന്നോട്ട് വരിക. മാതാചേട്ട അവിടുത്തെ കുഴപ്പമൊന്നും ഉണ്ടാക്കല്ലേ. എന്റെ കുഞ്ഞെവിടെ? ഉണ്ട്, ഇവിടെ തന്നെ ഉണ്ട്. പണം കാണട്ടെ. ഞാൻ തുറക്കട്ടെ, എനിക്ക് തുറന്ന് പരിചയം. മാറ് മാറ്, കൈവിട്, ആക്രാന്തം കാണിക്കരുത്. ഒന്ന് തുറന്ന് നോക്കടാ. ആക്രാന്തം കാണിക്കില്ലെന്ന്. എന്റെ കുഞ്ഞെവിടെ? കൊണ്ടുവരാം, കൊണ്ടുവരാം. അല്ലെങ്കിൽ പോകരുത്. നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞങ്ങളെ ആരും ക്ഷണിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല. എനിക്കൊരു കംപ്ലൈന്റ് ഇടപെടുന്ന മിസ് ഉർമി സ്തംഭാൻ, ഞങ്ങളെ തടയരുത്. നടക്കടാ, സ്റ്റോപ്പ് ഇറ്റ്. ഇവിടെ ഒച്ച ഒക്കെ ഇവിടെ ഒടുവിൽ ഉണ്ടാവും. ബാന്തരി ഇതിലെ ഓടാനും വയ്യ നല്ലോണം. അല്ല, നമ്മളെ ബാലസിനല്ല എല്ലാരും കൂടി കൂടിയായിരിക്കണേ. മജീദ്, ജബ്ബാർ, സുക്കൂറെ, വിലേന, അരി ഊരി അരിക്ക് അരി തുടങ്ങാൻ. അവിടെ പിടിക്കിട്ടേ. അതെ, ഇത് പൊട്ടിക്കഴിഞ്ഞല്ലോ അവസാനം പോലീസാണെങ്കിലും ചിലപ്പോ നിങ്ങൾ ജയിലിൽ കൊണ്ടുവരും. ഞാൻ പറഞ്ഞ കഴിഞ്ഞ അങ്ങട് തിരിച്ചു പിടിക്ക്, അല്ലെങ്കിൽ വേറെ എവിടെയും പോയി പോട്ടെ. തല കാണുന്ന പരിപാടിയൊക്കെ വേണ്ട.
ഒരു തോക്ക് കിട്ടിയിട്ട് അവസാനം തോക്കുകളാന്ന് പറയരുത്, കറുത്ത തോക്ക പ്ലീസ്. ആളില്ലാത്ത കറുത്തൊരു തോക്ക് കിട്ടിയിട്ട് നിങ്ങളിലാണോ? നിർത്തി, ഇന്ന് ഞാൻ എല്ലാത്തിനും ഞാൻ കൊല്ലുള്ളൂ. എനിക്ക് എന്താണ് പ്രാന്ത് പിടിച്ചത്? ഒരു വാച്ച് കിട്ടി തന്റെയാണോ? ഞാനേ നീ എന്താ അവിടെ കുതിര കളിക്കാ? ഇടുവാ നിന്നെ ഞാനൊരു ഇരിക്കട്ടെ, എനിക്കൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ടാ ഞാൻ സാധാരണയായിട്ട് എനിക്ക് ഇരിക്കാനും സമ്മതിക്കാനില്ല. ചാരങ്ങൾ എന്റെ മരന്ന് എടുക്കണ്ട, ഞാൻ എനിക്ക് കൂത്തിയേറ്റ് വയലൊരു ചവിട്ട് കൊടുത്തെ. ഇങ്ങോട്ട് വന്നേ മനസ്സിനെ ഓടിക്കോ, ഞാൻ ഏതായത് കയ്യേറ്റോ, ഇതൊന്ന് ഒതുക്കിട്ട് വരാം. ഒന്ന് വിട്ടട ഗോപാലകൃഷ്ണ, ഈ നാട്ടിൽ കിഡ്നാപ്പേഴ്സിന് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ. ശശി നമ്മൾ വിചാരിച്ച പോലെ അല്ലേട്ടാ, അതിൽ മൂന്നാളിടിക്കണേ ഞാൻ കണ്ടതാ. ഇങ്ങോട്ട് വാ, നന്ദിയുള്ളവനാണ്. കംപ്ലീറ്റ് ലെവലാക്കി.